थैंक यू ऑल പരിചയപ്പെടുത്തി. സുബീഷ് എന്ന പേര്, കോഴിക്കോടാണ് സ്വദേശം. ഈ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2016 മുതൽ പാർക്കണിമായിട്ട് സീരിയസ് ആയിട്ട് അതേ അവസ്ഥ. എന്നാൽ 2018 മുതൽ ഈ ബിസിനസ് ജീവനായിട്ട്, ശ്വാസമായിട്ട്, വെള്ളമായിട്ട്, ഭക്ഷണമായിട്ട് ഈ ബിസിനസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ആ രീതിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഞാൻ ഇതിലെ പേരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുവിധ ആളുകൾക്കെല്ലാം അറിയുന്നതാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിക്കുകയാണ്. 2010 ആ ഒരു പേരന്റ് കമ്പനിയിൽ കേരളത്തിലെ നിയമം മൂലം ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, കയ്യിലുണ്ടായിരുന്ന ഒരു ടാറ്റ ഇൻഡിക്ക V2 കാർ ഉണ്ടായിരുന്നു അന്ന്. ഈ ബിസിനസിൽ കൂടെ ഡയറക്ട് സെല്ലിംഗിൽ കൂടെ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു 6 കഴിഞ്ഞപ്പോൾ അടവൊക്കെ തെറ്റി സിറ്റുവേഷൻ മാറി അതങ്ങ് എടുത്തുകൊണ്ടുപോയി. എന്താ ബാഗ് കൊണ്ടുപോയി. ആ ബാഗ് കൊണ്ടുപോയപ്പോ എന്റെ നാട്ടില് എന്റെ റിലേറ്റീവ്സ് അടക്കം ഭയങ്കര സന്തോഷമായിരുന്നു. എന്റെ അടുത്ത് എന്റെ റിലേറ്റീവ് ആ സമയത്ത് ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അടിപൊളിയാണ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ റിലേറ്റീവ് എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. വിറ്റ് ആ കാറ് വിറ്റ് 2 കഴിഞ്ഞ സമയത്ത് വനഹിമത്തിനെ ഞാൻ കണ്ട സമയത്ത്, റിലേറ്റീവിനെ കണ്ട സമയത്ത് എന്നെ ദൂരേന്ന് കണ്ടിട്ട് ആള് വിളിച്ചു, സുബിഷ എന്തൊക്കെ കാർ വിറ്റൂലേ, ആണ്ടേ അടവടക്കാൻ പറ്റുന്നില്ല എന്നാ ചോദ്യം. ചിന്തിക്കണം, വാങ്ങിച്ചപ്പോ ഒരു അംഗീകാരം തരാത്ത മനുഷ്യൻ വിറ്റപ്പോ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, ആളിന്റെ അടുത്ത് ഓടി വന്നിട്ടാണ് എനിക്ക് ഇതൊക്കെ ചോദിക്കുന്നത്, തൊട്ടടുത്തുകൊണ്ട് വിറ്റൂലേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലായി, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നും മനസ്സിലായിട്ടുണ്ട്, എന്തുകൊണ്ടാ കയ്യിൽ നിന്ന് പോയതെന്ന് മനസ്സിലായിട്ടുണ്ട്, ഇനി ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇനിയും വാങ്ങിക്കും. അത് പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ശരി ഓക്കെ എന്ന് പറഞ്ഞു പോയി. വർഷങ്ങൾക്ക് ശേഷം അതിന് 2010 ഈ സംഭവം നടക്കുന്നെങ്കിൽ 2012 വീണ്ടും കിട്ടി ഒരു കപ്പ്. മറ്റൊന്നല്ല, പ്രത്യേകിച്ച് വരുമാന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് 2012 വീട്ടിലേക്ക് ഒരു KSFE റവന്യൂ റിക്കവറി നോട്ടീസ് വന്നു ആദ്യമായിട്ട്. അത് ഞാൻ 2012 2013 2014 2015 2016 ഒക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഓരോ തവണ വരുമ്പോഴും അത് സ്റ്റേ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് കൊണ്ട് പറ്റിയിട്ടുള്ളൂ. കാരണം അത് ക്ലോസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ഏകദേശം 20 ഗിഫ്റ്റ് നോട്ടീസ് വന്നിട്ടുണ്ട് എന്റെ വീട്ടിലേക്ക്. വലിയ സംഖ്യ ഒന്നും ഇല്ല, 500,000 രൂപ ആണ് KSFE ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് സത്യം. ദെൻ അതേ സമയത്ത് അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 2017 ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ആ സമയത്ത് അത് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 900,000 ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അത്ര മാത്രം ഇൻട്രസ്റ്റ് വന്നു പോയിട്ടുണ്ട്. പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ ഈ വീട് നന്നാക്കിയിട്ടുള്ള എക്സ്പെൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, അല്ലാതെ ദൂരത്തടിച്ചതോ കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു സിറ്റുവേഷൻ. എന്നാൽ 2015 എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ധനീഷ് മാധവൻ സാറ് തരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് CDDLX ബൈക്കാണ് ഉണ്ടായിരുന്നത്. അതിന് 5 തെറ്റിയിട്ട് സെക്കൻഡ് ഹാൻഡ് CDDLX 2 തവണ സേർട്ടടവ് ഇട്ടിട്ട് അതിന്റെ 5 തെറ്റിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു 2015 ഞാൻ. ദെൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് സക്സസ് ആയി, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് 2016 ലേറ്റ് എടുത്ത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 2017 ആയപ്പോഴത്തേക്ക് പാർട്ട് ടൈം ആയിട്ട് ICC ഉണ്ടായിരുന്ന ജോലിയും അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇതും കൂടെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 2017 ടാർഗറ്റ് വെച്ച് ഒരു ഈ ഒരു 8 കൊണ്ട് 2016 ടാർഗറ്റ് വെച്ചു. 2017 ആദ്യത്തെ അച്ചീവ്മെന്റ് ആണ് ബെല്ലി സാറിന്റെ ടീമിലെ ഫസ്റ്റ് കാർ അച്ചീവർ ആയി മാറാൻ പറ്റി. ടാറ്റാ. എല്ലാവരും ചോദിച്ചു എന്നോട് എന്താണ് സ്വിഫ്റ്റ് എടുത്താ പറയാ, എന്തിനാ ടിയാ കൊടുക്കുന്നത്, ടാറ്റന്റെ വണ്ടിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ വർഷങ്ങൾക്ക് മുന്നേ ടാറ്റന്റെ ഇൻഡിക്ക വീട്ടുണ്ടായിരുന്നു, അതിന്റെ അത് റെഡ് കളറായിരുന്നുണ്ടായിരുന്നത്. അതിന് പകരം ഇത് ആദ്യം തുടങ്ങുക, അന്ന് പോയത് എന്താണോ അതേ കളറില് അതേ ബ്രാൻഡിലുള്ള വേറെ സാധനം വെച്ച് തുടങ്ങുകയാണ്. അത് തുടങ്ങി. അതിനുശേഷം പിന്നീട് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്തു. 2018 ജോലി റിസൈൻ ചെയ്തു, ഫുൾ ടൈം കരിയർ ആയിട്ട് മൈലേജിനെ ഏറ്റെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 2019 ദുബായ് ട്രിപ്പ് പോകാൻ പറ്റി. 2020 രണ്ടാമത്തെ കാർ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. ആ സമയത്ത് തന്നെ സീലിംഗ് അച്ചീവർ ആവാൻ പറ്റി, NTC എന്ന റാങ്കിലേക്ക് എത്താൻ പറ്റി. ആദ്യത്തെ കാർ വാങ്ങിക്കുന്നു ബെല്ലിസാറിന്റെ ടീമിലെ ഫസ്റ്റ് കാർ അച്ചീവർ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ കാർ വാങ്ങിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീമിലെ മലബാറിൽ തന്നെ നോക്കുകയാണെങ്കിൽ
എന്റെ ലീഡർ ആയിട്ടുള്ള ധനീഷ് മാധവൻ സാറും അതേപോലെ തന്നെ എന്നെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുള്ള പ്രജീഷ് കവിത സാറും ഞങ്ങൾ മൂന്ന് പേരും കൂടെ സ്കോഡന്റെ ഷോറൂമിൽ പോയിട്ട് കാറിന് വില പറഞ്ഞു. ആ കാറിന് വില പറഞ്ഞത് തന്നെ ഒരു ത്രില്ലിംഗ് സംഭവം. അതായത് ഒരു ദിവസം ധനീഷ് സാറ് ഞാൻ വിളിച്ചു, ധനീഷ് സാറിനെ വിളിച്ചിട്ടു സാറേ എനിക്ക് ഒരു ചെറിയ ടാർഗറ്റ് വെക്കണം, ആ ടാർഗറ്റ് വെക്കണം, എനിക്ക് സ്കോഡന്റെ ഷോറൂമിൽ ഒന്ന് പോവുക, വണ്ടി വാങ്ങിക്കാനാണ് ടാർഗറ്റ് വെക്കണം. ഞാനും ധനീഷ് സാറും കൂടെ കാറിന്റെ ഷോറൂമിൽ പോയി. ധനീഷ് സാർ അന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഹ്യുണ്ടായിയുടെ വെന്യൂ കാറാണ്, അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്കോഡ കണ്ട് ധനീഷ് സാറ് പറഞ്ഞു എനിക്കും ഇത് തന്നെ മതി. ധനീഷ് സാർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. അപ്പൊ ഞാൻ പ്രജി സാറിനെ വിളിച്ചു, പ്രജി സാറോട് പറഞ്ഞു സാറേ ഞങ്ങൾ സ്കോഡന്റെ ഷോറൂമിലാണത്, ഞങ്ങൾ സ്കോഡ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾക്ക് വേണോ നിങ്ങൾ ഏതാ എടുക്കുന്നത്? എന്നാ എനിക്കും സ്കോഡ വന്നു. ചിന്തിക്കേണ്ടത്രേയുള്ളൂ, അതിനകത്തുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടില് നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് എടാ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ, നിനക്ക് വേണോ നീ വരുന്നോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ആ ലാഘവത്തോട് കൂടിയിട്ട് ഒരു കാറ് വാങ്ങിക്കാൻ, സ്കോഡയുടെ കാറ് വാങ്ങിക്കാൻ പ്രാപ്തനാക്കിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണത്. എന്നാൽ എനിക്കും വേണം എന്ന് പറയാനുള്ള ചെങ്കോട്ടുണ്ടായിട്ടില്ല. എന്നാൽ മൂന്ന് കാർ ഒന്നിച്ച് ഞങ്ങള് സ്കോഡന്റെ ഷോറൂം കോഴിക്കോട് ഇറക്കി. ഈ ബിസിനസ് ഒന്ന് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും ഈ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ അച്ചീവ്മെന്റ്സിന്റെ ഭാഗം തന്നെയാണ്. ഇന്ന് ഈ ബിസിനസ്സിൽ കൂടെ നോക്കുന്ന നേരം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏകദേശം 90 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ബിസിനസ് കൂടെ പറ്റി. എന്റെ കഴിവുകൊണ്ടല്ല, ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിന്നതുകൊണ്ടാ, ടീം ജിസിയുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ കൂടെ ശക്തമായിട്ട് നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അടുത്തൊരു അച്ചീവ്മെന്റ്സ് പുതിയത് വരാൻ വേണ്ടി പോവാണ്, ഇവോൾവിലേക്ക്. കഴിഞ്ഞ മാസം ഞാൻ അത് പറയണോ വേണ്ടിയോ ഒരു സംശയത്തിലുണ്ടായിരുന്നത്, ഒരു കൺഫ്യൂഷനിൽ മാത്രമേ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അത് പക്കയാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യം മറ്റൊന്നല്ല. ഇന്ന് GCL രണ്ട് കാറും സ്പെഷ്യലായിട്ടാണ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാറും സ്പെഷ്യലായിട്ട് ഇറക്കുന്നത് GCL ഫസ്റ്റ് ബെൻസ് അച്ചീവർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. നമ്മളെ ഓരോരുത്തരുടെ ഉള്ളിനുള്ളിലെ ശക്തിനെ, ഉള്ളിലുള്ള കഴിവിനൊന്ന് പുറത്തെടുക്കാൻ മാത്രം ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ മാത്രം മതി. പല പ്രശ്നങ്ങളും ഉണ്ടാവാം, പ്രശ്നങ്ങൾ നോക്കി നിൽക്കില്ല. നമ്മളെ അച്ഛൻ നമ്മളെ കഴിവുകളെ മാത്രം നോക്കിയിട്ടൊന്ന് മുന്നോട്ട് പോവുക, നമ്മളെ ആഗ്രഹങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണ് ഇതിലൊരു സംശയം വേണ്ട, നമുക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്പെഷ്യലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മുടെ ഈ കമ്പനി 9 വർഷം കംപ്ലീറ്റ് ചെയ്തു. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, 9 വർഷം കംപ്ലീറ്റ് ചെയ്തു, 10ാം വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിലെ ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയും അവരുടെ 10ാം വാർഷികം ആഘോഷിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടായിരിക്കും. നിങ്ങൾ നോക്കുന്നതും പരിശോധിച്ചാൽ മതി, ഏത് കമ്പനി അങ്ങനെ തന്നെയാ. ഒരു സംശയവും വേണ്ട, മൈലേഷൻ മാർക്കറ്റിംഗ് ലെവൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് വരുന്ന വർഷങ്ങളിൽ അത് ഏഷ്യയിലെ നമ്പർ വണ്ണും ലോകത്തിലെ നമ്പർ വൺ കമ്പനി ആയി തീരുന്നുള്ള ഒരു തമുക്കും വേണ്ട. അതിന്റെ സ്റ്റാർട്ടിങ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും 10 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുന്നുള്ള 10ാം വാർഷികം ആഘോഷിക്കുന്നത് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടായിരിക്കും. അതിന്റെ പാർട്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അച്ചീവ്മെന്റ്സ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിന് വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഇവിടെ കഴിഞ്ഞ മാസം മാത്രം നമുക്ക് 5 സീലിംഗ് അച്ചീവ്മെന്റ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് GCI എന്നെങ്കിൽ, ഇന്ന് ഒരു അത് 1, 2, 3, 4, 5 മാസം കഴിഞ്ഞ സമയത്ത് ആഴ്ചകളിൽ 5-10 സീലിംഗ് അച്ചീവ്മെന്റ്സിനെ പ്രൊഡക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ ക്രിയേറ്റ് ചെയ്യുന്ന, അതൊരു വലിയൊരു ഫാക്ടറി ആയിട്ടായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ മാറാമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അതിന് നിങ്ങളെല്ലാവരും തന്നെ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഉദ്യോഗം ഉണ്ടാവട്ടെ. വിശ്വാസത്തെ ജയ് മലയാളം. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു.